നമസ്കാരം കേരളം കടക്കിണിയിലായതോടെ സാമ്പത്തിക രംഗവും കുത്തഴിഞ്ഞ അവസ്ഥയിൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നതോടെ സാധാരണക്കാരെ വരെ അത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടർച്ചയായി രണ്ട് മാസം ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ അവിടം കൊണ്ടും പ്രശ്നങ്ങൾ തീരുന്നില്ല കർഷകർക്കുള്ള ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പുകളും അടക്കം മുടങ്ങിയ നിലയിൽ ഇതോടുകൂടി സാമ്പത്തിക പ്രതിസന്ധിയുടെ കൊടുമുടിയിലാണ് കേരളം ഇത്രയും കാലം കടമെടുത്ത് മുന്നോട്ടു പോയിരുന്ന കേരളത്തെ വെട്ടിലാക്കിയത് കേന്ദ്രത്തിന്റെ സാമ്പത്തിക നീക്കങ്ങൾ തന്നെയാണ് കടമെടുപ്പിന് കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു ക്ഷേമ പദ്ധതികൾ അടക്കം അവതാളത്തിലുമാണ് കരാറുകാരുടെ കുടിശ്ശിക കൊടുക്കാനുള്ള തുകയും കുമിഞ്ഞുകൂടി കർഷകർക്കുള്ള സഹായങ്ങളും നിലച്ചു വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ പലതും നൽകുന്നില്ല പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തി ക്ഷേമ പെൻഷൻ രണ്ടു മാസം നൽകാനുണ്ട് ഇത് ഡിസംബറിൽ നൽകാനാണ് ശ്രമം ഇതിന് കഴിയണമെങ്കിൽ പിന്നെയും കടമെടുക്കേണ്ട സ്ഥിതിയാണ് അതേസമയം ചെലവ് ചുരുക്കാനുള്ള നിർദ്ദേശം കടലാസിൽ മാത്രം ഒതുങ്ങുന്നതും കേരളത്തെ ഈ ഗതിയിലേക്ക് എത്തിക്കുന്നതിന് കാരണമാണ് സാമ്പത്തിക പ്രതിസന്ധി മുറുകുമ്പോഴും ചെലവ് ചുരുക്കലിന് യാതൊരു കുറവും കേരളം വരുത്തിയിട്ടില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങുന്ന ഘട്ടമാണ് അതിന്റെ തീവ്രത പ്രകടമാവുക അത് മാന്യത്തിന്റെ ഒരു ലക്ഷണം കൂടിയാണ് പണിയും കൂലിയും കുറയും കടം വാങ്ങുന്ന പ്രവണത കൂടുകയും തിരിച്ചടവ് കുറയുകയും ചെയ്യും വട്ടിപ്പലിശക്കാർ അടക്കമുള്ളവർ നാട്ടുമുറങ്ങളിൽ അവതരിക്കും ക്ഷേമ പദ്ധതികൾ കടം വാങ്ങിയും നിർവഹിക്കണമെന്ന് ഇടതു സർക്കാർ സാമ്പത്തിക നയമായി സ്വീകരിച്ചത് ഈ സാമൂഹിക ആഘാതം ഒഴിവാക്കാനാണ് ആ നയം നടപ്പിലാക്കാൻ പണം കിട്ടാതെ വിറങ്ങലിച്ചു പോകുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് വിവിധ വകുപ്പുകളിലും കിഫ്ബിയിലുമായി കരാറുകാർക്കായി ആകെ നൽകാനുള്ളത് പതിനൊന്നായിരം കോടി രൂപയാണ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും വേണ്ടിവരിക ആയിരത്തി കോടി സൗജന്യ കന്നുകാലി ഇൻഷുറൻസും കാലിത്തീറ്റ സബ്സിഡിയും നിലച്ചിട്ടുണ്ട് മാതാപിതാക്കൾ മരിച്ചുപോയ പാവപ്പെട്ട കുട്ടികൾക്ക് സഹായം നൽകുന്ന സ്നേഹപൂർവ്വം പദ്ധതിയിൽ പത്ത് മാസത്തെ കുടിശ്ശികയാണുള്ളത് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് സഹായധനം നൽകുന്ന ആശ്വാസകിരണം പദ്ധതിയും അവതാളത്തിലാണ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം നിരത്ത് വിഭാഗം പാലങ്ങളുടെ വിഭാഗം എന്നിവയിൽ കരാറുകാർക്ക് എട്ട് മാസത്തെ ബില്ലുകളാണ് ജല അതോറിറ്റിയിൽ സ്റ്റേറ്റ് ഫണ്ട് രണ്ടു വർഷം വരെ കുടിശ്ശിക ഇരുന്നൂറ് കോടി അറ്റകുറ്റപ്പണികൾക്ക് പതിനാല് മാസത്തെ ബില്ലുകളിൽ നൂറ്റി മുപ്പത് കോടി നൽകാനുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തനത് ഫണ്ടിൽ വലിയ കുറവ് വന്നതോടുകൂടി ബില്ലുകൾ ഒരു വർഷത്തിലേറെ കുടിച്ചുക എം എൽ എ ഫണ്ടിലെ ബില്ലുകൾ ഒന്നര വർഷത്തിലേറെ കുടിശുക നിലനിൽക്കുന്നു മുഖ്യമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതികളുടെ ബില്ലുകൾ രണ്ട് വർഷത്തിലേറെ കുടിശുകയായി ജൽ ജീവൻ മിഷൻ പ്രധാനമന്ത്രി ഗ്രാമീണ റോഡുകൾ തുടങ്ങിയവ കേന്ദ്ര സർക്കാർ വിഹിതമുള്ള കുടിശ്ശികയാണ് അതേസമയം കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടുള്ള പ്രതിസന്ധിയുമുണ്ട് കേന്ദ്രം നൽകാനുള്ളത് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി അൻപത് കോടിയാണ് കേരളം ഉപയോഗിക്കാതെ നീക്കിവെച്ച വായ്പയിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി പത്തൊൻപത് കോടിയാണ് കിട്ടാനുള്ളത് വൈദ്യുതി മേഖല പരിഷ്കരിച്ചതിനുള്ള അധിക വായ്പയായി നാലായിരത്തി അറുപത് കോടിയുമുണ്ട് ജി എസ് ടി നഷ്ടപരിഹാര കുടിശ്ശികയായി ഇനി ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയെട്ട് കോടി മാത്രമാണ് കിട്ടാനുള്ളത് യു ജി സി ശമ്പള പരിഷ്കരണം നടത്തിയ വകയിൽ എഴുന്നൂറ്റിഅൻപത് ദശം ഒൻപത് മൂന്ന് മൂന്ന് കോടിയും സംസ്ഥാനത്ത് ലഭിക്കാനുണ്ട് നഗരവികസനം ആരോഗ്യം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ച സഹായധനം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയാണ് കേന്ദ്ര നയത്തിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയത് എന്നാണ് സർക്കാരിന്റെ കുറ്റപ്പെടുത്തൽ പ്രളയങ്ങളും കോവിഡും ഉണ്ടാക്കിയ വരുമാനക്കുറവും വർദ്ധിച്ച ചെലവും ഇതിനുള്ള കാരണവും കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര വിഹിതം നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് മൂന്ന് ദശാംശം എട്ട് ഏഴ് ശതമാനവും